ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു, ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. വനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു, ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് വിവേകം ലഭിച്ചു. ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, ജ്ഞാനചൈതന്യം എനിക്ക് ലഭിച്ചു. ചെങ്കോലിലും സിംഹാസനത്തിലുമധികം അവളെ ഞാൻ വിലമതിച്ചു. അവളോട് തുലനം ചെയ്യുമ്പോൾ ധനം നിസാരമെന്ന് ഞാൻ കണക്കാക്കി. അനർഘരത്നവും അവൾക്ക് തുല്യമല്ലെന്ന് ഞാൻ കണ്ടു. അവളുടെ മുൻപിൽ സ്വർണം മണൽ തരി മാത്രം, വെള്ളി കളിമണ്ണും. ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും കാൾ അവളെ ഞാൻ സ്നേഹിച്ചു. പ്രകാശത്തെക്കാൾ കാമ്യമായി അവളെ ഞാൻ വരിച്ചു. അവളുടെ കാന്തി ഒരിക്കലും ക്ഷയിക്കുകയില്ല. വിവേകത്തോടെ സംസാരിക്കാനും ദൈവദാനങ്ങൾക്കൊത്ത വിധം ചിന്തിക്കാനും ദൈവമെന്നെ അനുഗ്രഹിക്കട്ടെ. അവിടുന്നാണ് ജ്ഞാനത്തെപ്പോലും നയിക്കുന്നതും ജ്ഞാനിയെ തിരുത്തുന്നതും. വിവേകവും കരകൗശലവിദ്യയും എന്ന പോലെ നമ്മളും നമ്മുടെ വചനങ്ങളും അവിടുത്തെ കരങ്ങളിലാണ്. പകൽ പകലിനോട് അവിരാമം സംസാരിക്കുന്നു, രാത്രി രാത്രിക്കു വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു. അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു. അവിടെ സൂര്യന് ഒരു കൂടാരം അവിടുന്ന് നിർമ്മിച്ചിരിക്കുന്നു. മണവറയിൽ നിന്നു മണവാളനെന്ന പോൽ സൂര്യൻ അതിൽ നിന്നു പുറത്തു വരുന്നു. മല്ലനെപ്പോലെ പ്രസന്നതയോടെ അവൻ നോട്ടമാരംഭിക്കുന്നു. ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവനുദിക്കുന്നു, മറ്റേയറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാകുന്നു. അവൻ്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല. ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു, ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. വനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു, ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു. കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന്
അകന്നുപോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പടുന്ന വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പടുത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിനു പുതുജീവൻ പകരുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അതു വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ്, അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ്, അതു കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, ദൈവഭക്തി നിർമ്മലമാണ്, അത് എന്നേക്കും നിലനിൽക്കുന്നു. ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു, ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു, മാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു. ആകാശം ദൈവമഹത്വം പ്രഘോഷിക്കുന്നു.